ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങളുടെ ചെറു രൂപങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളെ പരിചയപ്പെടാം. കൊട്ടാരക്കര പവിത്രേശ്വരം സ്വദേശി സുനിൽ കുമാറാണ് റബ്ബർ ടാപ്പിംഗ് ജോലിക്കിടയിലും കൗതുകകരമായ മിനിയേച്ചറുകൾ നിർമ്മിക്കുന്നത്. പവിത്രേശ്വരത്തെ സുനിൽകുമാറിന്റെ വീട്ടിലെത്തിയാൽ വിവിധ വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ കാണാം. പ്രൈവറ്റ് ബസ്സുകളുടെയും സർക്കാർ വാഹനങ്ങളുടെയും ചെറുരൂപങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ബസ്സുകളോടുള്ള ഇഷ്ടമാണ് സുനിൽകുമാറിനെ കുഞ്ഞൻ രൂപങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. കൗതുകത്തിന് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഇതൊരു വരുമാന മാർഗമായി കഴിഞ്ഞു. റിമോട്ട് കൺട്രോൾ ചെയ്യിച്ച് എന്നുവെച്ചാൽ അത് ചിലവ് കൂടുതലാണ്. അപ്പം അത് ഇത് നമ്മൾ ഫോക്കസ് വെക്കാൻ ബസ്സിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ വെക്കാനൊക്കെ കൂടുതലും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിമോട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലവ് കൂടുമ്പോൾ അവർക്ക് ഒരു താല്പര്യക്കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ ഒരുപാട് ഒരു തയ്യാറാകുന്നുണ്ട്. ഞാൻ ഈ വണ്ടി ഇപ്പം കൊടുക്കുന്നത് 3000 രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഹോം ഷീറ്റിൽ ബസ്സിൻ്റെ ചെറിയ ഭാഗങ്ങൾ ചെറുരൂപങ്ങളായി വരച്ച് വെട്ടിയെടുത്താണ് നിർമ്മാണം. വലിയ വാഹനത്തിൻ്റെ ടയറുകളിൽ നിന്ന് മുറിച്ചെടുത്തവ ചെത്തിമിനുക്കി ചക്രങ്ങളാക്കും. LED ബൾബുകളും സ്റ്റിക്കർ വർക്കും കഴിഞ്ഞാൽ സുനിലിൻ്റെ മിനിയേച്ചറുകൾ ഒറിജിനലിനെ വെല്ലും. ഞങ്ങളിപ്പോൾ അടുത്ത 2 മാസം, അതായത് ഫെബ്രുവരി പകുതിയോടെ എൻ്റെ ജോലി നിർത്തും, ടാപ്പിംഗ് നിർത്തും. പിന്നീട് മഴ പെയ്തിട്ട് ജൂൺ മാസം കഴിഞ്ഞെങ്കിലേ കാണത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ, കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ ഇച്ചിരൂടെ നല്ല ഒരു ടൂറിസ്റ്റ് മോഡലൊക്കെ ഇറക്കി അങ്ങനെ ചെയ്യാനൊക്കെ പ്ലാനുണ്ട്. ടാപ്പിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലാണ് നിർമ്മാണം. ഏകദേശം 1 മാസം എടുക്കും ഒരു ബസ് തയ്യാറാകാൻ. കുഞ്ഞൻ വാഹനങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ ഏറിയതോടെ ഭാര്യ സബിതയെയും മക്കളെയും കൂടെ കൂട്ടുകയാണ് സുനിൽ. News 18 കൊട്ടാരക്കര.